ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് മത്തികൊണ്ട് ഒരു പാചക മത്സരവും അതിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളും അതിൽ ഞാനും പങ്കെടുത്തപ്പം ചെയ്തിട്ടുള്ള റെസിപ്പിയും എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇത് മത്തി ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അബുദാബിയിൽ കേരള സോഷ്യൽ സെൻറ്ററിലെ ശക്തി തിയേറ്റേഴ്സ് നടത്തുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നത്. ഒരു ഫുഡ് കോമ്പറ്റീഷൻ മത്തി വെച്ചിട്ട് രണ്ട് കാറ്റഗറിയിലായിട്ട് നമുക്ക് രണ്ട് കാറ്റഗറിയിലേക്കായിരുന്നു മത്സരം നടത്തി. ഒന്ന് മത്തി വെച്ചിട്ടുള്ള കറിയും മറ്റൊന്ന് മത്തി കൊണ്ട് മറ്റു വിഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കാറ്റഗറിയിലായിരുന്നു ആ മത്തി ഫെസ്റ്റില് ഈ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മറ്റു വിഭവങ്ങളിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങാൻ കഴിഞ്ഞു. ആ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണേ. അപ്പം എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്ത് കാണേണ്ട ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. ഈ മത്തി ഫെസ്റ്റ് പ്രവാസികൾക്കൊരു വേറിട്ടൊരു കാഴ്ചയായിരുന്നു. മത്തി നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മീനാണ് മലയാളികൾക്ക് പ്രത്യേകിച്ചും. അപ്പോൾ ഈ ഒരു മത്തി വെച്ച് ഇത്രയും ഐറ്റം വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറയേണ്ടത് ഒരു വലിയൊരു കാര്യമാണ്. അത് നമുക്കറിയാത്ത ഒരുപാട് വിഭവങ്ങൾ എനിക്ക് ഈ ഒരു മത്തി ഫെസ്റ്റിൽ നിന്ന് പരിചയപ്പെടാൻ പറ്റി. ഇവിടെ ഞാൻ അന്ന് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മത്തിക്കറി, മത്തി തേങ്ങ അരച്ച് വെച്ച കറിയും മുളകിട്ടിട്ടുള്ള കറിയും, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കണ്ടസ്റ്റൻസ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് കാറ്റഗറിയിലുമായിട്ടൊരു 65 കണ്ടസ്റ്റൻസ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം മിക്സഡ് ആയിട്ടുള്ളൊരു ഫുഡ് കോമ്പറ്റീഷൻ ആയിരുന്നത്. അതിൽ ഒത്തിരി പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരാളും ഒന്നിനൊന്ന് മെച്ചായിട്ട് എല്ലാവരും നല്ല രീതിയിൽ എന്താണ് ഫുഡെല്ലാം ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. മത്തി വറ്റിച്ചത്, മത്തി പൊരിച്ചത്, മത്തി പീര, മത്തി കട്ട്ലേറ്റ്, പിന്നെ വിവിധ കറികൾ, കറികളിൽ തന്നെ വിവിധ ഐറ്റം പല പല ടേസ്റ്റിലുള്ള കറി. മത്തി പൊരിച്ചത്, മത്തി പീര, മത്തി കട്ട്ലേറ്റ്, മത്തിക്കറി, മത്തി പീര, മുരിങ്ങയില പീര, മത്തി കട്ട്ലേറ്റ്, മത്തി വെച്ചിട്ട് പല വെറൈറ്റീസ് ഓരോരുത്തർ ചെയ്തിട്ടുണ്ടായിരുന്നു. മത്തി ഫ്രൈ ചെയ്തതും മത്തിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞു മീൻ ഫ്രൈ ചെയ്തിട്ടും, അങ്ങനെ എല്ലാവരും അവരുടേതായ രീതിയിൽ അവരെ കൊണ്ട് എന്തെല്ലാം രീതിയിൽ നമുക്ക് വെറൈറ്റീസ് ചെയ്യാൻ പറ്റുമോ ഒക്കെ രീതിയിൽ അവരൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട മത്തിപ്പിടി, മത്തിയിട്ട് പിടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മത്തിപ്പുട്ട്, മത്തി ബിരിയാണി, മത്തി അച്ചാർ. മത്തിപ്പുട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കഴിച്ചോക്കാൻ കിട്ടിയില്ല കേട്ടോ. പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി, അതൊന്നും കഴിക്കാനൊന്നും കിട്ടിയിട്ടില്ല. മത്തി പൊരിച്ചത്, മത്തി പൊള്ളിച്ചത്, അങ്ങനെ ഒരുപാട് നമുക്കറിയണതും അറിയാത്തതും ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് എന്താ മത്തി കൊണ്ട് നമുക്ക് ഒരുപാട് അറിയാത്തതെല്ലാം ഈ ഒരു മത്തി ഫെസ്റ്റിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റി. പിന്നെ ഒരുപാട് ഫോട്ടോസ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്താം, ഞാൻ എടുക്കാം, എനിക്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ നമ്മുടെ മത്തി ഫെസ്റ്റിൻ്റെ ജഡ്ജസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് രഘുപ്രസാദ്, സുരിത് മലയിൽ എന്ന് പറയുന്ന രണ്ട് ചെഫ്മാരാണ് മത്സരത്തിൻ്റെ വിധികർത്താവായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അവരന്നേരം പറയുന്നുണ്ടായിരുന്നു അവർ വേൾഡ് വൈഡിലൊക്കെ പോയിട്ട് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടൊക്കെ എന്താണ് ആകർഷണം തോന്നിയത് മത്തി ഫസ്റ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കണ്ട് ആകർഷണം തോന്നിയിട്ട് വന്നതാണ് ജഡ്ജ് ചെയ്യാനെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു അന്ന്. എന്താണ് അവരെ എന്താ പറയുക എക്സ്പീരിയൻസ് പങ്കുവെക്കുന്നുണ്ട്. മത്തിയായിട്ട് ഇത്രയധികം വിഭവങ്ങൾ, അത് ഇത്ര ടേസ്റ്റിൽ അവർ പറയേണ്ട ഒരുപാട് വിഭവങ്ങൾ അവർ ഇതുവരെ കഴിച്ചു നോക്കാത്ത കാണാത്തൊക്കെ വിഭവങ്ങളായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു എന്നൊക്കെ അവരന്ന് പറയുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു എന്താ പറയുക ഈ ഒരു ജീവിതത്തിലടക്ക് ഞാനും ഇത്രയധികം മത്തിയായിട്ട് ഇത്ര അധികം വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ആദ്യമായിട്ടാണ് കേട്ടോ കാണേണ്ടത്. മത്തിയായിട്ട് ഇപ്പം നമ്മൾ മത്തി ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളതിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ മത്തി ഞാനൊരു 4 ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മത്തി അച്ചാറ്, പിന്നെ മത്തിക്കറി, രണ്ട് ഓപ്ഷനാണല്ലോ, മത്തിക്കറിയും മത്തി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റു വിഭവങ്ങളും. അതിൽ ഒരൈറ്റം മത്തി കറി വെച്ചിരുന്നു, ക്യാപ്സിക്കും പച്ചമാങ്ങയെല്ലാം ഇട്ടിട്ടൊരു മത്തി മുളകിട്ട് ഒരു കറിയും കപ്പയും ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഒരൈറ്റവും പിന്നെ മത്തി കൊണ്ടാട്ടം,
മത്തിയായിട്ട് നമ്മൾ ചിക്കനൊക്കെ കൊണ്ടാട്ടം ഉണ്ടാക്കുമല്ലോ, അതിൽ നിന്ന് കുറച്ചുകൂടെ ഒരു വ്യത്യസ്തമായിട്ട് ഒരു മത്തി കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മത്തി കൊണ്ടാട്ടം നമ്മളെ പൊടിയരിക്കഞ്ഞിയായിരുന്നു ഞാൻ ഡിസ്പ്ലേ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ മത്തി അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ ഒരു ഐറ്റം, ഞാൻ നാലൈറ്റമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു റെസിപ്പി എന്തായിരുന്നെന്ന് വെച്ചാൽ, നമ്മുടെ മത്തി നല്ല നാടൻ സ്റ്റൈലിൽ പച്ചക്കുരുമുളകും നമ്മുടെ നാടൻ പച്ചപ്പുളിയെല്ലാം ചേർത്തിട്ടുള്ള ഒരു മസാല ഉണ്ടാക്കിയിട്ട് ഒരു വറ്റിച്ചെടുത്തത്. അങ്ങനെ നാല് ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ എനിക്ക് മത്തി കൊണ്ടാട്ടത്തിന് ആണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. മറ്റു വിഭവങ്ങളിലാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ആ റെസിപ്പി ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ഇത്രയൊക്കെ തന്നെ നമ്മളൊക്കെ മത്തി വെച്ചിട്ട് ഇപ്പോൾ ഇതിലും അധികം ഒക്കെ ഇപ്പോൾ എന്താ ഇപ്പോൾ കട്ട്ലേറ്റ് അതിൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. പക്ഷെ ഞാൻ ട്രൈ ചെയ്തില്ല, ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലേ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒരുപാട് കണ്ടസ്റ്റൻസ് എന്താ പറയുക, മത്തി കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ മത്തി കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ജഡ്ജ്മെൻറ്റിനായിട്ട് വന്നിട്ടുള്ള രണ്ട് ഷെഫ്മാരും എല്ലാവരും വിഭവങ്ങളും നല്ലോണം ശരിക്ക് എന്താ പറയുക ടേസ്റ്റ് ചെയ്ത് നോക്കി അവർ രണ്ടാളും ശരിക്ക് അങ്ങോട്ടും കൊണ്ടും നല്ല ചർച്ച ചെയ്ത് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു എന്താ പറയുക ശരിക്കും അവർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് റിസൾട്ട് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. നല്ലൊരു അനുഭവമായിരുന്നു ഈ മത്തി ഫെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റിയത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ മത്തി കൊണ്ടാട്ടം ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മത്തി കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതാണ് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒന്ന് രണ്ട് ഫോട്ടോസാണ്, അതും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മത്തി കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 500 ഗ്രാം മത്തി നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. കഴുകിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെക്കണം. ഈ ഒരു അളവിൽ കട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഈ മത്തി ഫസ്റ്റ് ഒന്ന് മസാല തേച്ച് കുറച്ച് സമയം വെച്ചതിന് ശേഷം ഇതൊന്ന് ഫസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്കുള്ള മസാല എന്തെല്ലാം നോക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണ് റവ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവ, അതൊരു 1.5 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൗഡർ, ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളെടുത്ത് മുളക് സാധാ മുളക് പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്, ഉപ്പ് 1/2 ടീസ്പൂണ്, പിന്നെ ഇതിലേക്ക് നമുക്ക് സോയാ സോസ് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നിങ്ങൾ ബാലൻസ് ചെയ്ത് എന്താണ് ആവശ്യത്തിനനുസരിച്ച് ഇടണം. പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ് ചേർത്തെടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം കൈക്കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മസാല ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ മറ്റ് വീഡിയോസിലൊക്കെ ചെയ്യണ പോലെ തന്നെ കൈകൊണ്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ടീസ്പൂണായിട്ടൊക്കെ കുഴച്ചെടുക്കണതിനെക്കാട്ടും ഒന്നുകൂടെ നല്ല വൃത്തിയായിട്ട് എനിക്ക് മസാല എല്ലാം കുഴച്ചെടുക്കുമ്പോൾ കൈയായിട്ട് ചെയ്യണതാണ് ഒന്നുകൂടെ ബെറ്ററായിട്ട് തോന്നൽ. നിങ്ങൾക്ക് ടീസ്പൂണായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ കൈകൊണ്ടായിട്ട് തന്നെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഒരു തിക്ക് പേസ്റ്റ് രൂപത്തിലാവണം നമ്മുടെ ഈ മസാല. കൂടുതൽ വെള്ളമായി പോകരുത്. അപ്പം നമ്മുടെ മത്തി നമ്മൾ മസാല ആക്കുന്ന ടൈമിൽ മത്തിന്മേ ഈ മസാല ഒന്നും പിടിക്കാതിരിക്കും, ഒലിച്ച് താഴെ പോകും, ഇങ്ങനെ മത്തിമ നിൽക്കാണ്ടാവും. അപ്പോൾ ഇത് മത്തിയിൽ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രൂപത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് നമ്മുടെ ഉപ്പ് നമ്മൾ ഇങ്ങനെ മത്തി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഉപ്പ് രുചി ഒന്ന് നോക്കണം. ഉപ്പ് പാകമാണോ, കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ സോയാ സോസ് ചേർക്കണോണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സോയാ സോസിൽ ഉപ്പിൻ്റെ രുചി നല്ലോണം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മത്തി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രൂപത്തിലാവണം നമ്മുടെ മസാല.
നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തി ഇതിലേക്ക് ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കാം. മത്തിയുടെ എല്ലാ ഭാഗത്തെയും മസാല പിടിച്ചിരിക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇതുപോലത്തെ മത്തി വെച്ചിട്ട് ഒരു കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന റെസിപ്പി കാണണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് മത്തി ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം. നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മത്തി ഞാനിവിടെ ശരിക്കും മസാല എല്ലാം മത്തിയുടെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് തീ കത്തിച്ച് ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിലൊന്നുമല്ല. വെളിച്ചെണ്ണയിലാവുമ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റും കൂടെ നമുക്ക് കിട്ടും, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് മത്തിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് രണ്ട് ഭാഗം നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മളിതിൽ റവൊക്കെ ചേർത്ത കാരണം തീ നമ്മുടെ ഈ ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം വേണം നമ്മൾ ഈ മത്തി ഇട്ട് കൊടുക്കാൻ. ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മത്തി ശരിക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മത്തി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മത്തി ഇതുപോലെ തന്നെ ആ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ രണ്ടാമത് ഇട്ടെടുത്ത മത്തിയും ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് കോരിയെടുത്തിട്ടുണ്ട്.
നമ്മുടെ മത്തി നല്ല ക്രിസ്പിയായി ഫ്രൈ ആയിട്ടുണ്ട്. ഇതിപ്പോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. പെട്ടെന്ന് പൊട്ടി പോകുന്നു ചെയ്യരുത്. അങ്ങനത്തെ ഒരു ക്രിസ്പി രൂപത്തിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ കണ്ട നമ്മുടെ മത്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസിൽ ബാക്കി കൂട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പം നമ്മൾ വെളിച്ചെണ്ണ എണ്ണലെടുത്തിട്ടുള്ളൂ. ഇതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് മാറ്റിയതിന് ശേഷം ഈ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള എണ്ണ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് ഞാനിവിടെ വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തതാണിത്. ഇത് 2 teaspoon ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ക്രഷ് ചെയ്ത മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഇതിലേക്ക് ഒരു വറ്റൽമുളക് ഇങ്ങനെ കഷ്ണാക്കിയിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി കുഞ്ഞു കുഞ്ഞതായിട്ട് കൊത്തി അരിഞ്ഞതാണിത്. 1 teaspoon 1-2 teaspoon ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചേർത്തെടുക്കാം. അതുപോലെ തന്നെ 2 teaspoon വെളുത്തുള്ളിയും നമ്മൾ ചെറുതായി അരിഞ്ഞിട്ട് ചേർത്തെടുക്കാം. നമ്മൾ നേരത്തെ ചേർത്തത് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ്. ഇവിടെ നമ്മൾ ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കുഞ്ഞതായി കൊത്തി അരിഞ്ഞതാണ് ചേർത്തെടുക്കേണ്ടത്. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വലിയ ഉള്ളി, ഒരു 2 വലിയ ഉള്ളി ഞാനിവിടെ ഇതുപോലെ റിങ് രൂപത്തിൽ വട്ടത്തിലാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ നുറുക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇത് ഞാനെടുത്തിട്ടുള്ളത് 2 വലിയ ഉള്ളിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊണ്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണം. ഉള്ളി ഒന്ന് വയന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 cup കുറച്ചധികം കറിവേപ്പില വേണം കേട്ടോ. കറിവേപ്പില കുറച്ചധികം ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 1 cup കറിവേപ്പില ചേർത്ത് കൊടുക്കണ്ട്. കൈകി വൃത്തിയാക്കി വെച്ച കറിവേപ്പിലയാണ് ഇതൊരു 1 cup ചേർത്തി കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ പോയതിന് ശേഷം നമുക്കിതിലേക്ക് 1 teaspoon നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ചില ആളുകൾ മസാലപ്പൊടി എന്ന് പറയും, മല്ലിപ്പൊടി എന്നും പറയും, രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി 1 teaspoon ചേർത്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ 4 teaspoon തേങ്ങയാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത്. തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ നിന്ന് തീ നല്ല കൂട്ടി വെച്ചതിന് ശേഷം വേണം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാൻ. തേങ്ങ ഒക്കെ ഒന്ന് നല്ലോണം ചൂടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. തേങ്ങ ഇട്ട് 2 minutes നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ തക്കാളി സോസില്ലേ, ടൊമാറ്റോ സോസ്, അതാണ് ഞാനിവിടെ 2 teaspoon ചേർത്തി കൊടുക്കുന്നത്. തക്കാളി പേസ്റ്റ് അല്ല, ടൊമാറ്റോ സോസാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത്. അത് 2 teaspoon ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം.
ഓരോ ഇൻഗ്രീഡിയൻസും ഇട്ടതിന് ശേഷം നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. എന്താന്ന് വെച്ചാൽ അതൊന്ന് ചൂടായി അതിൻ്റെ ഒരു നല്ല പച്ച സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു ഫ്ലേവറായി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ടൈമിലാണ് നമ്മൾ ഉപ്പ് ചേർത്തി കൊടുക്കേണ്ടത്. ഫസ്റ്റേ നമ്മൾ ഉപ്പ് ചേർത്തി കൊടുക്കരുത്. മത്തി ഫ്രൈ ചെയ്യണം മുന്നേ മസാല ആക്കിയപ്പോൾ മത്തിയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് ഉപ്പ് ചേർക്കേണ്ടത്. ഇനി അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മത്തി ഇതിലേക്ക് ചേർത്ത് ഈ കൂട്ടും മത്തിയും ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഒന്നോ രണ്ടോ ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ടൊമാറ്റോയും ചില്ലിയും കൂടിയുള്ള മിക്സഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം കുറക്കാം. ഞാനിവിടെ രണ്ട് ടീസ്പൂണോളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചേർത്തതിന് ശേഷം ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് സോയാ സോസ് ചേർത്തെടുക്കുക. സോയാ സോസ് ചേർത്തതിന് ശേഷം പിന്നെ കൂടുതൽ സമയം നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പം നമ്മുടെ മത്തിക്കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ സോയാ സോസ് ചേർക്കണോണ്ട് നിങ്ങൾ ഉപ്പിൻ്റെ ഉപ്പിടണ അളവ് എപ്പോഴും ശ്രദ്ധിക്കണം. സോയാ സോസിൽ നല്ല ഉപ്പുണ്ടാവും, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളെ മത്തിക്കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ റെസിപ്പിയും എൻ്റെ ഈ മത്തി ഫസ്റ്റിൻ്റെ ഈ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്ത് കാണേണ്ട ഒരു ബെല്ലൈക്കണ് വരും, അതും പ്രസ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. വീഡിയോ ശരിക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പി ആയിട്ട് ഇനിയും വരും ബീബൂസ് മലബാർ കിച്ചണ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. ഇനി അടുത്തൊരു വെറൈറ്റി റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.